പട്ടണം പിടിച്ചെടുത്തു കണ്ണൂരിൻ്റെ ചരിത്രം വിളക്കുംതറ മൈതാനിയും വിസ്മൃതിയിലേക്ക്. കണ്ണൂരിൻ്റെ ചരിത്രമുറങ്ങുന്ന വിളക്കുംതറ മൈതാനിയും പട്ടണം വളച്ചു കെട്ടി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു വിളക്കുംതറ മൈതാനം. സെൻറ്റ് മൈക്കിൾസ് സ്കൂളിന് സമീപമുള്ള മൈതാനം മുള്ളുവേലി വെച്ച് പട്ടാളം അടച്ചു. തോക്കേന്തിയ പട്ടാളത്തെ നിർത്തിയാണ് മൈതാനം വേലി കെട്ടിയത്. കഴിഞ്ഞ ദിവസം വേലി കെട്ടാൻ വന്നപ്പോൾ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഡോക്ടർ വി ശിവദാസൻ എം പി, മേയർ ടി ഒ മോഹനൻ, CPM ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. നേരത്തെ MPമാരായ PK ശ്രീമതിയും K സുധാകരനും വിഷയത്തിൽ ശക്തമായി ഇടപെട്ടിരുന്നു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, EMS, AKG ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി പ്രസംഗിച്ച മൈതാനിയാണത്. കണ്ണൂരിലെ ആദ്യ വ്യവസായി സാമുവൽ അറോണാണ് മൈതാനിക്കടുത്ത് വിളക്കും തറ സ്ഥാപിച്ചത്. 1940 കാലഘട്ടത്തിൽ ഇതുവഴി കടന്നു പോകുന്നവർക്ക് വെളിച്ചം ലഭിക്കുന്നതിനു വേണ്ടി എല്ലാ ദിവസവും രാത്രി സമയം വിളക്ക് കത്തിച്ചു വെക്കുന്ന രീതി ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, നിയമലംഘനത്തിന്റെ ഭാഗമായി ഈ മൈതാനിയിൽ ഒത്തുചേർന്നതിന്റെ ഭാഗമാണ് കുട്ടികളായ വിഷ്ണുവിനെയും കുഞ്ഞപ്പൻ നമ്പ്യാരെയും അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ചത്. മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് രണ്ടുപേരും ഭാരതീയനെന്നും കേരളീയനെന്നും പേര് വെളിപ്പെടുത്തിയത്. ഇത് അന്നത്തെ മലബാറിലെ സ്വതന്ത്ര കർഷക സമരത്തിന്റെ തീജ്വാലയായി വളർന്നിരുന്നു. കേരളം രൂപീകരിച്ച് പുതിയ സർക്കാർ ഉണ്ടായതു മുതൽ വിളക്കും തറ സംരക്ഷിച്ച് നിർത്തിയിരുന്നു. കണ്ണൂർ കണ്ടോൺമെന്റിൽ പുതിയ പട്ടാള മേധാവി അധികാരത്തിൽ വരുന്ന ഘട്ടത്തിലെല്ലാം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പയ്യാമ്പലം പാർക്കിന്റെ ഒരു ഭാഗം നേരത്തെ പിടിച്ചെടുത്തിരുന്നു. ജില്ലാ ആശുപത്രി, ബസ് സ്റ്റാൻഡ് ഇതുപോലെ വളച്ചു കെട്ടാൻ ശ്രമിച്ചപ്പോൾ DYFI പ്രവർത്തകർ പൊളിച്ചു മാറ്റുകയായിരുന്നു. സ്ഥലം സംരക്ഷിക്കുന്നതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദമുണ്ടായിരുന്നു. ഉന്നത പട്ടാള ഉദ്യോഗസ്ഥരും കണ്ണൂരിലെ ചില ജനപ്രതിനിധികൾക്കും നേരെ ഉണ്ടായ പരാതി ഉന്നത ഇടപെടലിലൂടെ ഇല്ലാതാക്കുകയായിരുന്നു. ഇവരുടെ അവിഹിതം അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോഴാണ് ഉന്നതരുടെ ഇടപെടൽ ഉണ്ടായത്. എന്ത് തന്നെയായാലും കണ്ണൂരിന്റെ ചരിത്ര സ്മൃതിക്ക് നേരെയുള്ള കയ്യേറ്റം നോക്കി നിൽക്കാൻ സാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.